ഐഷ സുൽത്താനയ്ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയതും സംഘികൾ നൽകിയിരിക്കുന്ന പരാതിയിൽ ഈ രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കില്ല എന്നുള്ള പരാമർശം നടത്തിയതും യഥാർത്ഥത്തിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോട പട്ടേലിനും അദ്ദേഹത്തിന് ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്കാർക്കുമൊക്കെ ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഐഷ സുൽത്താനെ ഇനി എന്ത് വില കൊടുത്തും ജയിലിൽ അടച്ചിട്ടേ അടങ്ങുകയുള്ളൂ എന്നുള്ള വാശിയിൽ അന്തം വിട്ട നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണവർ. പല വിധത്തിലുള്ള പരിശ്രമങ്ങളാണ് നടത്തി നോക്കിയത് ഐഷ സുൽത്താനെ രാജ്യദ്രോഹിയാക്കി മാറ്റുന്നതിന്. പക്ഷേ അവർ ചാനലിൽ നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനാകില്ല എന്നും അവർക്ക് ജാമ്യം നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ അതൊക്കെ പൊളിഞ്ഞു. മൂന്ന് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും ലക്ഷദ്വീപ് പോലീസിന് ഈ രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവുകളും കണ്ടെത്താനാവാത്തത് കൊണ്ടാണ് അവരെ തിരികെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനും അനുവദിച്ചത്. ഒപ്പം ഒരു കള്ളപ്പരാതി കൂടി കൊടുത്തു ഹൈക്കോടതിയിൽ, ജാമ്യം അനുവദിക്കാതിരിക്കാൻ, ക്വാറന്റൈൻ ലംഘിച്ചു എന്നുള്ളത്. കോവിഡ് പോസിറ്റീവായ ആളിനെ അങ്ങോട്ട് പോയി അടുത്ത് പോയി നിന്ന് സംസാരിച്ചു എന്നൊക്കെ ബാലിശമായ പരാതികളാണ് എഴുതി കൊടുത്തത്, കള്ളപ്പരാതി. അതും കോടതിക്ക് ബോധ്യപ്പെട്ടു അതൊക്കെ കള്ളമാണ് എന്ന്. ആ പരാതി സ്വീകരിക്കാൻ പോലും കോടതി തയ്യാറായില്ല. അതുകൊണ്ടാണ് പുതിയ നീക്കവുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ രംഗത്തെത്തുന്നത്. മൂന്ന് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും ഒരു തെളിവും കണ്ടെത്താൻ കഴിയാതിരുന്ന ലക്ഷദ്വീപ് പോലീസ് ഇപ്പോൾ ആയിഷ സുൽത്താനയോട് ഒന്നുകൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെടുകയാണ്. എന്തെങ്കിലുമൊക്കെ ഉടായ്പ് പരിപാടികൾ സംഘപരിവാറുകാർ തട്ടിക്കൂട്ടി പോലീസിന് കൈമാറിയത് വച്ച് ആയിഷ സുൽത്താനയെ ഏതെങ്കിലും തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിനും അതിൻ്റെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുമുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന സംശയം ബാക്കിയാകുന്നത് അതുകൊണ്ടാണ്. കാരണം മൂന്ന് ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു, അതിനുശേഷമാണ് തെളിവുകളൊന്നുമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലേക്ക് മടങ്ങിക്കൊള്ളാൻ തന്നെ പറഞ്ഞത്. അവർ അടുത്ത ദിവസം കേരളത്തിലേക്ക് വരാനിരിക്കുമ്പോഴാണ് ഒന്നുകൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ലക്ഷദ്വീപ് ഭരണകൂടത്തിന് വേണ്ടി ലക്ഷദ്വീപ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു, ഹൈക്കോടതി അത് രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റമല്ല എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ആ കേസ് തന്നെ നിലനിൽക്കില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ പുതിയ എന്തൊക്കെയോ ഗൂഢാലോചനകൾ ആയിഷ സുൽത്താനയെ കൊടുക്കുന്നതിന് വേണ്ടി ഈ തോറ്റുപോയവന്മാർ നടത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവായി വേണം ഈ നീക്കത്തെ കാണേണ്ടത്. ആയിഷ സുൽത്താനയും ആ തരത്തിൽ തന്നെയാണ് കരുതുന്നത്. കാരണം ഇതിനകത്തൊരു ഗൂഢാലോചന ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള സംശയം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ മൂന്ന് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യുകയും കോടതി മുൻകൂർ ജാമ്യം നൽകുകയും ഒക്കെ ചെയ്ത ഒരു കേസിൽ പിന്നെയും പെട്ടെന്നൊരു ബോധോദയമുണ്ടായി ഒരു ചോദ്യം ചെയ്യുക കൂടി വേണം എന്ന് ലക്ഷദ്വീപ് പോലീസ് പറയില്ലല്ലോ. മറ്റെന്തോ കുരുക്ക് ഐഷ സുൽത്താനയ്ക്ക് മേൽ ഒരുക്കി വച്ചിട്ടുണ്ട് സംഘപരിവാറും ഇപ്പോൾ സംഘപരിവാറിന് ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപ് പോലീസും.